കല്യാണ പെണ്ണ് സദ്യ വിളമ്പുന്ന ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ. സാധാരണ വരനും വധുവും കഴിക്കുമ്പോൾ അവിടെ ക്യാമറയും ലൈറ്റും പിടിച്ചു നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെ ആണല്ലോ കാണാറുള്ളത്. അതിലിടയ്ക്ക് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടല്ലേ. ഇവിടെ വെറൈറ്റി ആയി കല്യാണ പെണ്ണ് ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടന്മാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ഇതിന് പിന്നിലും ഒരു കുട്ടി കഥ കൂടി ഉണ്ടെന്നാണ് ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്നത്. ഏകദേശം 10:50 കഴിഞ്ഞ് ഹോൾ അടയ്ക്കാൻ സമയമായി. കപ്പിൾസിന്റെ ഫോട്ടോ എടുക്കാൻ ഇനി 10 മിനിറ്റ് മാത്രമേ സമയം ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കാറ്ററിംഗ് ചേട്ടന്മാരാണെങ്കിലോ ബാക്കി വരുന്ന ഫുഡൊക്കെ ആയി പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പെട്ടെന്ന് വരനും വധുവും പാക്ക് ചെയ്ത ഭക്ഷണമെല്ലാം അൺപാക്ക് ചെയ്യിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറഞ്ഞു. എന്നാൽ അപ്പോഴും ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടന്മാർ ഭക്ഷണം കഴിക്കാൻ റെഡിയായിരുന്നില്ല. ബാക്കി ഷൂട്ട് കൂടി കഴിഞ്ഞ് പോകാമെന്നായിരുന്നു അവരുടെ മറുപടി. എന്നാൽ വരനും വധുവും അതങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവരെ നിർബന്ധിച്ച് ഹാളിലിരുത്തി ഭക്ഷണവും വിളമ്പിക്കൊടുത്തു. ചേട്ടന്മാരെ നിങ്ങൾ കഴിക്ക്, വർക്കൊക്കെ നമുക്ക് പിന്നെ നോക്കാമെന്ന വധുവിന്റെ വാക്കുകളാണ് അവരെ ഏറെ സന്തോഷിപ്പിച്ചത്. ആ വാക്കുകൾ കേട്ടതോടെ ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടന്മാരുടെ വയറു നിറഞ്ഞു എന്നാണ് ക്യാപ്ഷനിൽ പറയുന്നത്. എല്ലാ കല്യാണങ്ങൾക്കും ഏറ്റവും കൂടുതൽ വിശ്രമമില്ലാതെ കഷ്ടപ്പെടുന്നവരാണല്ലോ ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ടീം എന്ന് പറയുന്നത്. വധുവും വരനും ഒരുങ്ങുന്നത് തുടങ്ങി അവസാനം വീട്ടിൽ കയറുന്നത് വരെയുള്ള ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും അവർക്ക് ക്യാമറയിൽ പകർത്തണം. ആ സമയത്ത് സ്വന്തം വിശപ്പോ മറ്റൊന്നും അവർ ശ്രദ്ധിച്ചെന്ന് വരില്ല. എന്തായാലും ഇവിടെ ഈ വധുവിനിപ്പോൾ നിറഞ്ഞ കൈയടിയാണ് സോഷ്യൽ മീഡിയ നൽകുന്നത്. V-Star presents Behindwoods Golden Mic Musical Concert. Bookings are open now on Book My Show and Paytm Insider. ഇരട്ട ക്ലൈമാക്സ് എന്ന അപൂർവതയുള്ള ചിത്രമാണ് ഹരികൃഷ്ണൻസ്. അന്നും ഇന്നും സിനിമാ പ്രേമികൾ ഏറെ ചർച്ച ചെയ്യുന്ന ചിത്രത്തിന്റെ ഇരട്ട ക്ലൈമാക്സിലേക്ക് നയിച്ച രഹസ്യം വർഷങ്ങൾക്കിപ്പുറം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ മമ്മൂട്ടി. അത് ഹരിയും കൃഷ്ണനും രണ്ടുപേരാണ്. രണ്ടുപേരും ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. ആ പെൺകുട്ടി ആരെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് കഥയുടെ അവസാന ഭാഗം. അത് അന്നത്തെ കാലത്ത് ഈ സിനിമയുടെ ഒരു പ്രചരണ ഉപാധിയായിട്ട് രണ്ട് തരത്തിലുള്ള അന്ത്യങ്ങൾ വെച്ചിരുന്നു. ഒന്ന് കൃഷ്ണന് കിട്ടുന്നതും ഒന്ന് ഹരിക്ക് കിട്ടുന്നതുമായിരുന്നു. അതിങ്ങനെ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഒരു നഗരത്തിൽ തന്നെ രണ്ട് തിയേറ്ററുകളിൽ രണ്ട് തരം കഥാന്ത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രണ്ട് തരം കാണുവാനും ആളുകൾ വരും എന്നുള്ളൊരു ദുർബുദ്ധിയോടുകൂടിയോ ഒരു സുബുദ്ധിയോടുകൂടി ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ അത് ഈ പ്രിന്റുകൾ അയക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ചെറിയ ഒരു അബദ്ധം പറ്റിയതാണ്. രണ്ട് ഭാഗങ്ങളിലേക്കായിപ്പോയത്. എൻ്റെ ഉദ്ദേശം വളരെ നല്ല ഉദ്ദേശമായിരുന്നു. ഹരികൃഷ്ണൻ സിനിമയുടെ അവസാനം രണ്ട് കഥാന്ത്യങ്ങളാണുള്ളത്. ഹരിയും കൃഷ്ണനും പേരുള്ള കഥാപാത്രങ്ങളെ അടിപൊളിയായാണ് മോഹൻലാലും മമ്മൂട്ടിയും അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന കഥയാണ് സിനിമയിലുള്ളത്. എന്നാൽ ഈ പെൺകുട്ടി ഇവരിലാരെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് സിനിമയുടെ അവസാന ഭാഗം. വടക്കൻ കേരളത്തിൽ മമ്മൂട്ടി ആരാധകരെയും തെക്കൻ കേരളത്തിൽ മോഹൻലാൽ ആരാധകരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് സിനിമയ്ക്ക് രണ്ട് കഥാന്ത്യങ്ങൾ നൽകിയതെന്നായിരുന്നു ആളുകളിൽ കൂടുതലായി പ്രചരിച്ചിരുന്ന കഥ. എന്നാൽ ഈ സിനിമയുടെ പ്രചാരണോപാധിയായാണ് അന്ന് രണ്ട് തരത്തിലുള്ള കഥാന്ത്യങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് മമ്മൂട്ടി പറയുന്നത്. രണ്ട് കഥാന്ത്യങ്ങൾ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം എന്ന് വിചാരിച്ചു ചെയ്തതല്ല. ഒരു നഗരത്തിൽ തന്നെ രണ്ടു തിയേറ്ററുകളിൽ രണ്ട് തരം കഥാന്ത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രണ്ടു തരം കാണുവാനും ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയിൽ ചെയ്തതാണെന്നാണ് മമ്മൂട്ടി പറയുന്നത്. എന്നാൽ പ്രിന്റുകൾ അയക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആർക്കോ അബദ്ധം പറ്റിയതിനെ തുടർന്നാണ് കേരളത്തിലെ രണ്ടു ഭാഗങ്ങളിലേക്ക് രണ്ട് പ്രിന്റുകൾ പോയതെന്നും രണ്ട് കഥാന്ത്യങ്ങളുടെ ഉദ്ദേശം നല്ലതായിരുന്നുവെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. രണ്ടുപേർക്ക് കിട്ടിയാലും സന്തോഷിക്കുന്ന പ്രേക്ഷകർ നമ്മുടെ നാട്ടിലുണ്ടായതുകൊണ്ടാണ് ഈ സിനിമ വലിയ വിജയമായതെന്നും മമ്മൂട്ടി വ്യക്തമാക്കി. കൊച്ചി രാജ്യാന്തര പുസ്തകോത്സവത്തിൽ ഗോവ ഗവർണർ പി ശ്രീധരൻ പിള്ളയുടെ പുതിയ പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങിലാണ് 24 വർഷം നീണ്ടുനിന്ന രഹസ്യം മമ്മൂട്ടി വെളിപ്പെടുത്തിയത്.